കർണാടക ഈയടുത്തായി സംഘപരിവാർ ഫാസിസത്തിന്റെ ഈറ്റിലമായി മാറുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഹിജാബ് ഹലാൽ വിവാദങ്ങളും മറ്റു പലതരം വർഗീയതയിൽ അധിഷ്ഠിതമായ വേർതിരിവുകൾക്കും ശേഷം സംഘപരിവാർ പിന്നെ തിരിഞ്ഞത് ബാങ്ക് വിളിക്കെതിരെയായിരുന്നു. ഉച്ചഭാഷണികളിലൂടെയുള്ള ബാങ്ക് വിളി നിരോധിക്കണമെന്നായിരുന്നു സംഘപരിവാർ ഉയർത്തിയ വാദം. ഇതിനായി അവർ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. ശബ്ദ മലിനീകരണത്തെക്കുറിച്ചുള്ള കോടതി ഉത്തരവുകൾ ലംഘിച്ചു എന്നാരോപിച്ചു. ശബ്ദ മലിനീകരണത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ബാങ്ക് വിളി നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംഘപരിവാർ സംഘടനകൾ സമരം തുടങ്ങിയത്. ഇതേ തുടർന്ന് പള്ളികളിലെ മൈക്കുകൾ പിടിച്ചെടുക്കുവാൻ കർണാടക പോലീസും തുടങ്ങിയിരുന്നു. തീവ്ര വലതുപക്ഷ സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകൾ പള്ളികളിൽ ഉച്ചഭാഷിണിയിലൂടെ ബാങ്ക് വിളിക്കുന്നതിനെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചതോടെ ശബ്ദ മലിനീകരണത്തെക്കുറിച്ചുള്ള കോടതി ഉത്തരവുകൾ ലംഘിച്ചു എന്നാരോപിച്ച് ആരാധനാലയങ്ങളിൽ നിന്ന് ബംഗളൂരു സിറ്റി പോലീസ് മൈക്ക് സെറ്റുകൾ പിടിച്ചെടുക്കുവാൻ തുടങ്ങിയിരുന്നു. കോടതി ഉത്തരവുകൾ ലംഘിച്ച മതസ്ഥരിൽ നിന്ന് മൈക്കുകൾ പിടിച്ചെടുത്തതായി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം വ്യക്തത വരുത്തുകയും ചെയ്തു. പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കോടതി നിർദ്ദേശിച്ച കോടതി അനുവദിച്ച ഡെസിബൽ അളവ് നിരീക്ഷിക്കുന്നത് തുടരുമെന്നും അത് ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് കേട്ട സംഘപരിവാർ അനുകൂലികൾ തുള്ളിച്ചാടി. അവരുടെ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് മറ്റൊരു പണി ഇതിന് പിന്നാലെ വരുന്നു എന്നത്. അത് മറ്റൊന്നുമല്ല, ഈ ശബ്ദ മലിനീകരണം സംബന്ധിച്ച കോടതി വിധി പള്ളികളെ ഉദ്ദേശിച്ച് മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളെയും ഉദ്ദേശിച്ചാണ്. ഇതോടെ 4 മില്യൺ മതസ്ഥാപനങ്ങൾ, നിരവധി പബ്ബുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദനില പരിശോധിക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും DGP നോട്ടീസ് നൽകി കഴിഞ്ഞു. നോട്ടീസ് നൽകാൻ നിർബന്ധിതരായെന്ന് പറഞ്ഞാൽ മതി. ലംഘനം കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് നിർദ്ദേശം. ഇവിടെയാണ് സംഘികളുടെ കിളി പോയത്. കർണാടകയിൽ ഭൂരിഭാഗം വരുന്ന പബ്ബുകൾ നടത്തുന്നവർ സർക്കാരിനും സംഘപരിവാറിനുമൊക്കെ വളരെയധികം വേണ്ടപ്പെട്ട ആളുകളാണ്. മാത്രമല്ല മറ്റ് വ്യാപാര മേഖലകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും നല്ലൊരു ശതമാനം ആളുകൾ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ളവരാണ്. ആരാധനാലയങ്ങളിൽ തന്നെ ഇപ്പോൾ ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം ഉൾപ്പെടുമെന്നതാണ് യാഥാർത്ഥ്യം. ഉച്ചഭാഷ ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങളും ധാരാളം കർണാടകയിലുണ്ട്. അവർക്കും ഈ നടപടി പണി കൊടുക്കും. കോടതി വിധി നടപ്പിലാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സത്യത്തിൽ അദ്ദേഹം പോലും ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തെടുത്ത് വെച്ച ഗതിയിലായി സംഘമിത്രങ്ങൾ ഇപ്പോൾ എന്നത് ചുരുക്കം.